ഹായ് മക്കളെ, നമസ്കാരം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കട്ടെ ആദ്യം തന്നെ. കാരണം എപ്പോഴും നല്ലത് വരാൻ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവരും നന്നായിരിക്കട്ടെ. അതോടൊപ്പം നിങ്ങൾ കുട്ടികൾ വീട്ടിൽ പറയുന്ന അമ്മ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത്, മുതിർന്നവർ പറയുന്നതും എല്ലാം നന്നായിട്ട് അനുസരിക്കുക. നമ്മുടെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളൊക്കെ മുടക്കം കൂടാതെ ചെയ്യുക. ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക. സുരക്ഷിതരായിട്ട് വീട്ടിലിരിക്കുക. ഓക്കെ, എപ്പോഴും പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലും എല്ലാവരും പറയുന്നുണ്ടാവും ഈ കാര്യങ്ങൾ. അങ്ങനെ വിരോധമൊന്നും തോന്നിയിട്ട് കാര്യമില്ല മക്കളെ. നമ്മുടെ സാഹചര്യം അതാണ്. അതൊക്കെ ഇരിക്കട്ടെ. എല്ലാവരും വായിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം എടുത്ത പാഠം? വായിച്ചിട്ടുണ്ടോ പാഠഭാഗം? കുറച്ച് ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. അത് വായിച്ചിട്ടുണ്ടാവില്ല അല്ലേ? വായിച്ചില്ലെങ്കിൽ വായിക്കണം. വായിച്ചാൽ മാത്രമേ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ആ വരികൾക്കുള്ളിലൂടെ കടന്ന് ചെല്ലുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പല പ്രാവശ്യം വായിക്കുക. അപ്പം ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു നിർത്തിയ പാട്ട് കേട്ടുകൊണ്ട് പലരും ഇയാളുടെ പിന്നാലെ പോകുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് നോക്കാം. പേജ് നമ്പർ 58. ഓക്കെ, അപ്പോൾ തയ്യൽക്കടയിൽ നിന്ന് രാത്രിയാണ് തിരിച്ച്. റേഡിയോ കയ്യിൽ അപ്പോഴും ഓണാക്കി വെച്ചിട്ടാണ് ചാക്കുണ്ണീർ വീട്ടിലേക്ക് നടക്കുന്നത്. അപ്പോൾ റോഡ് അരികിൽ നിൽക്കുന്നവർക്കും റോഡിലൂടെ പോകുന്നവരും പിന്നെ അതുകൂടാതെ കുറച്ചാളുകൾ പുറകെയും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ പോകുന്ന ചാക്കുണ്ണിയുടെ ആ പോക്കാണ് നമ്മൾ നിർത്തിയിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നത്. ബാക്കി ഭാഗം നമുക്ക് നോക്കാം എന്താണെന്ന്. അയാൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കുട്ടികളും ഭാര്യയും കാത്തിരിക്കുകയാവും. പ്രക്ഷേപണം തീരുന്നതുവരെ ആ വീട്ടിൽ നിന്നും റേഡിയോയുടെ ശബ്ദം മുഴങ്ങി. അപ്പോൾ ആ റേഡിയോയിൽ എപ്പോഴാണോ പ്രോഗ്രാമെല്ലാം തീരുന്നത്, പരിപാടികളെല്ലാം തീരുന്നത്, അതുവരെ അവരുടെ റേഡിയോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും, പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. വീട്ടിലെത്തി റേഡിയോയുടെ ശബ്ദം മുഴങ്ങി. 2 മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ടതുകൊണ്ട് ചാക്കുണ്ണി റേഡിയോയ്ക്ക് കണ്ഠശുദ്ധി വരുത്തി. ഇപ്പൊ 2 മാസം ഇടവിട്ട് 2 മാസം ഇടവിട്ടെന്ന് വെച്ചാൽ 2 മാസം കഴിയുമ്പോൾ ബാറ്ററികൾ മാറ്റിയിടും. അപ്പൊ അതിന്റെ ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കും. റേഡിയോ പണയം വെക്കാൻ എടുക്കുന്നതിന് ചാക്കുണ്ണിക്ക് താല്പര്യമുണ്ടായിട്ടല്ല. പിന്നെയോ, ഇത്രയും അയാള് ഇങ്ങനെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന റേഡിയോയാണ് അല്ലേ? അത് പണയം വെക്കേണ്ടി വന്നതിന്റെ സാഹചര്യം എന്താ? ഭാര്യയും കുട്ടികളും അക്കാര്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല, വേറെ ഒരു മാർഗവുമില്ല. ചിലപ്പോൾ പലരോടും ചെന്ന് പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പൈസ എങ്ങനെയും കിട്ടാതെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൻ്റെ താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന ആ റേഡിയോ പണയം വെക്കേണ്ടി വന്നത്. ഇളയ കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം പിടിപെട്ടു. കാലിൽ ചെറിയ നീര് വന്നതായിരുന്നു പ്രശ്നം. തുടക്കത്തിൽ അത് സാരമില്ലെന്ന് വച്ചു. ഒരാഴ്ച സ്കൂളിൽ വിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാൽ വീർത്ത് കെട്ടി. കുട്ടിക്ക് നടക്കാൻ തീരെ വയ്യാതായി. നാട്ടുവൈദ്യങ്ങൾ കൊണ്ടൊന്നും രോഗം ഭേദമായില്ല. പിന്നെ നീര് ശരീരത്തിൽ മുഴുവൻ പടരുന്നത് പോലെ തോന്നി. ഒടുവിൽ ഒരു ദിവസത്തെ തയ്യൽ പണി ഉപേക്ഷിച്ച ചാക്കുണ്ണി കുട്ടിയെയും എടുത്തുകൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് പോയി. അവർ നിരവധി പരിശോധനകൾക്ക് കുറിച്ചു. പിന്നെ കഴിക്കാൻ കുറെ മരുന്നുകളും. ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആദിയായിരുന്നു അല്ലേ? വെപ്രാളമായിരുന്നു. എന്താണ് ചെയ്യുക? കുട്ടിക്ക് ആദ്യമൊക്കെ അപ്പൊ എന്താ പറയാ, ആദ്യ പഴയ കാലവും കൂടിയല്ലേ. അപ്പൊ കുട്ടിക്ക് കാലിലെ നീര് കണ്ടപ്പം അത് അനിയെ പൊയ്ക്കോളൂ എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം സ്കൂളിലൊന്നും വിട്ടില്ല, റെസ്റ്റ് കൊടുത്തു. അങ്ങനെയൊക്കെ നോക്കിയിട്ടും പച്ചമരുന്നുകൾ ആയുർവേദ മരുന്നുകളും ഒക്കെ കഴിപ്പിച്ചു. അതിന് ഒട്ടും കുറയാതെ ദേഹം മുഴുവൻ നീര് വന്ന ഒരവസ്ഥയിലായപ്പോൾ ചാക്കുണ്ണി ആ ഒരു ദിവസം കടയടച്ചിട്ടുകൊണ്ട് തന്നെ ചാക്കുണ്ണി കുട്ടിയെ എടുത്ത് പട്ടണത്തിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഒരുപാട് മരുന്നുകളും ഒക്കെ കഴിക്കാൻ കൊടുത്തു. ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആദി ദുഃഖം അല്ലെങ്കിൽ വെപ്രാളം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. മലയാറ്റൂര് മുത്തപ്പനെയാണ് വിളിക്കുന്നത്. മലയാറ്റൂര് മുത്തപ്പ, എന്റെ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത്? അവനെ ചികിത്സിക്കാൻ ഞാൻ എന്തു ചെയ്യും? 1-2 ആഴ്ചത്തെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ അയാൾക്ക് 1 മാസം തയ്യൽ പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് വേണമായിരുന്നു. പിൽക്കാലത്ത് ഇന്നത്തെ പോലെ ഇന്ന് തയ്യൽക്കാർക്കൊക്കെ നല്ല കാശാണ് അല്ലേ? നല്ല ഒരു ഷർട്ട് തയ്ക്കണം അല്ലെങ്കിൽ ഒരു പാന്റ് തയ്ക്കണം. നമ്മൾ ചില തുണികളൊക്കെ തുണികളെക്കാട്ടിലും കൂടുതലാകും തയ്യൽക്കൂലി.
തുണി വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതലാവും തയ്യൽ കൂലി. അതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷേ പഴയ കാലത്ത് അതായിരുന്നില്ല. ഒരു തുണി വാങ്ങി തുന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ പലരും കടം പറഞ്ഞുവെച്ച് പോവുക അല്ലേ, വളരെ നിസ്സാരമായ പൈസയാണ് അന്നുണ്ടായിരുന്നത്. അത് കിട്ടണമെങ്കിലും ബുദ്ധിമുട്ടാണ്. അന്നത്തെ കാലത്ത് ആ പൈസയ്ക്ക് പൈസ ഉണ്ടാക്കാനും അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ഒരു മാസം തയ്യൽ പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് വേണമായിരുന്നു കുട്ടിക്ക് മരുന്ന് വാങ്ങിക്കാൻ തന്നെ. പിൽക്കാലത്ത് തുന്നി കൊടുക്കുമ്പോൾ കൊടുത്തു വിട്ടാം എന്ന കരാറിൽ അയാൾ പലരിൽ നിന്നും കടം വാങ്ങി. പക്ഷേ അത്ര ഏർപ്പാടുകൾക്കൊക്കെ പരിമിതി ഉണ്ടായിരുന്നു അല്ലേ. ഒരു കൂടുതലായിട്ട് ഒരാളുടെ നിന്ന് മേടിക്കാൻ പറ്റുമോ? ഒരു വസ്ത്രം തുന്നാൻ ഇത്ര മാത്രം, അതാണ് പറയുന്നത് പരിമിതി. ഒരു അതിരുണ്ട്, അതിൽ കൂടുതൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കടമ പക്ഷേ അത്ര ഏർപ്പാടുകൾക്കൊക്കെ പരിമിതി ഉണ്ടായിരുന്നു, ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. തുന്നിത്തീർത്ത കാശിന് പോലും ആറാട്ട് കുന്നിലെ ആളുകൾ കടം പറയുന്ന കാലമായിരുന്നു അത്. കുറെ പേർ കാശ് കൊടുക്കാതെയും ഉണ്ടായിരുന്നു. ചാക്കുണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും. അയാൾ റേഡിയോ വാങ്ങിച്ചുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അത് റേഡിയോ അയാൾ വാങ്ങിച്ചത് കൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി ആശുപത്രിയിൽ. പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴി മാറാം. അപ്പോൾ പാട്ടോ ഒരു റേഡിയോ വാങ്ങിച്ചത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ പേർ കാശ് കൊടുക്കാതെ, ഇപ്പം നാട്ടിൽ തയ്ച്ചു കൊടുത്താൽ തന്നെ കാശ് കൊടുക്കാത്ത ആളുകൾ, ഇപ്പം ചാക്കുണിയെ കാണുമ്പം അവർ ഒളിച്ചു കിടക്കുന്ന ആൾക്കാർ. അയാൾ റേഡിയോ വാങ്ങിച്ചത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴി മാറാം. ആറാട്ട് കുന്നിൽ അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്ന അയാള് ഈ പൈസ കൊടുക്കാനുള്ള ആളുകൾക്ക് ഇയാള് വരുന്നുണ്ടെന്ന് അറിയാനായിട്ട് ഒരു മാർഗം. എന്താ എപ്പോഴും റേഡിയോ എപ്പോഴും അങ്ങനെ ചെയ്യുക, റേഡിയോ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയാള് വരുന്നുണ്ട് എന്നറിയാനായിട്ട് പൈസ കൊടുക്കാനുള്ളവർക്കൊക്കെ ഒളിച്ചെവിടെങ്കിലും മാറിയിരിക്കാൻ ഒരു ഐഡിയ കിട്ടിയത് അങ്ങനെയാണ് അല്ലേ. റേഡിയോയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾക്ക് ആ എവിടോട്ടെങ്കിലും ഇയാളുടെ കണ്ണിൽ പെടാതെ എവിടോട്ടെങ്കിലും മാറി നിൽക്കാം. ചാക്കുണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും. അയാൾ റേഡിയോ വാങ്ങിച്ചതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കാര്യങ്ങൾ എളുപ്പമായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർക്കാ? പൈസ കൊടുക്കാത്തവർക്ക്. പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴിമാറാം. ആറാട്ട് കുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം. ഒരു മാസം കഴിഞ്ഞു. ചാക്കുണ്ണി ആശുപത്രിയിലേക്ക് ഭാര്യയും മകനെയും അയച്ചു. അവർ കൂടുതൽ പരിശോധനകളും കൂടുതൽ മരുന്നും കുറിച്ചു. ഏതിനും പണം വേണമായിരുന്നു. ചാക്കുണ്ണിയുടെ തയ്യലിൻ്റെ രാത്രികൾ, തയ്യലിൻ്റെ എന്ന് പറഞ്ഞാൽ തയ്യലിൻ്റെ രാത്രികൾ നീണ്ടു. രാത്രിയിലൊക്കെ ഇരുന്ന് ഈ പണം ഉണ്ടാക്കാനായിട്ട് തയ്ക്കുക. അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞിരുന്നു. അത്രയും നേരം റേഡിയോ ഒന്നും കേൾക്കാനായിട്ടൊന്നും സമയമില്ല. കുട്ടിക്ക് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യുകയാണ്. ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. എന്താ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? ചാക്കുണ്ണിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു തൻ്റെ ഈ ജീവൻ്റെ ഭാഗമായ റേഡിയോ പണയം വെക്കാൻ. ഈ റേഡിയോയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെയുള്ള ആദ്യമൊക്കെ ആയിരുന്നു അയാളുടെ ഉള്ളിൽ. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റുന്നത് പോലെ അയാൾക്കും തോന്നി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടേതായിട്ടുള്ള, അതായത് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവാറില്ലേ? ഇപ്പം നിങ്ങളുടെ ഉദാഹരണം, നിങ്ങൾ കുഞ്ഞുങ്ങളാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പുതിയൊരു ബോക്സ്, അച്ഛൻ വാങ്ങിത്തന്ന ഒരു പുതിയ ബോക്സ്, അല്ലെങ്കിൽ ഒരു വാച്ച്, അല്ലെങ്കിൽ ഒരു പേന ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അറിയാതെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക. അപ്പം നമുക്ക് എന്തോരം വേദനയായിരിക്കും അല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ ചാക്കുണ്ണിയുടെ കാര്യവും. അപ്പം സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റുന്നത് പോലെയാണ് അയാൾക്ക് തോന്നി. ചെമ്പുമത്തായി ആ റേഡിയോ എവിടെ സൂക്ഷിക്കും? അയാൾ കൊടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുകയാണ്, ഇത് എവിടെ സൂക്ഷിക്കും? അയാൾ ഒരു മച്ചിലേക്ക് വലിച്ചെറിയുകയില്ലേ, അവിടെ പൊടി കയറി അത് കേടുവരുമോ? എലികൾ അതിൻ്റെ ലോലമായ പുറംഭാഗം കരണ്ട് കളയില്ല. ലോലമായ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ നേർത്ത മൃദുവായിട്ടുള്ള അതിൻ്റെ ഭാഗങ്ങളൊക്കെ എലികൾ, മച്ചിൻ്റെ മുകളിലൊക്കെ എലിശല്യം ഉണ്ടാവൂലേ, അപ്പം എലികൾ അതൊക്കെ കരണ്ട് നശിപ്പിക്കുമോ? എത്ര നാൾ കഴിഞ്ഞാണ് അതിനെ തിരിച്ചു കിട്ടുക?
ഈ 50 രൂപ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ പണയം വെച്ച് 50 രൂപ വാങ്ങിച്ചോണ്ട് പോയിരിക്കും. അപ്പൊ എത്ര നാൾ 50 രൂപയ്ക്ക് വേണ്ടി താൻ പണിയെടുത്താലാവും അതൊന്ന് തിരിച്ചെടുക്കാനാവുക? ആഴ്ചകൾ കഴിഞ്ഞു. സ്വർണക്കമ്മലും കമ്മലുകളും മാലകളും വളകളും ഒക്കെയായി ചെമ്പുമത്തായിയുടെ വ്യാപാരം കൊഴുത്തു. അപ്പൊ അയാൾക്ക് ആഴ്ചകൾ പല ആഴ്ചകളൊക്കെ പണയം വെച്ചതിന് ശേഷം പല ആഴ്ചകൾ കടന്നുപോയി. അവിടെ സ്വർണമാണല്ലോ കൂടുതൽ എടുക്കുന്നത്, അതുകൊണ്ടാണ് പറയുക സ്വർണ കമ്മലുകളും മാലകളും വളകളും ഒക്കെയായി ചെമ്പുമത്തായിയുടെ വ്യാപാരം പണയെടുക്കുന്ന ആ വ്യാപാരം വളരെ നല്ല രീതിയിൽ ആയി. അതാണ് കൊഴുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ടു, കൂടുതൽ മെച്ചപ്പെട്ടു. തയ്യൽക്കാരൻ ചാക്കുണ്ണിയുടെ പണയ മുതലിനെ കുറിച്ച് അയാൾ മറന്നുപോയി. ഇതിനിടയിൽ ആ നിസ്സാരം അയാൾക്ക് നിസ്സാരമായിട്ടാണ്, ചെമ്പുമത്തായിക്ക് വളരെ നിസ്സാരമായിട്ടാണ് ആ റേഡിയോ തോന്നിയത്. കാരണം അയാൾ ആ കലയെ ഇഷ്ടപ്പെടുന്ന ആളല്ല, ധനത്തെ മാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റേഡിയോയുടെ കാര്യം അയാൾ മറന്നിട്ടുണ്ടാവാം. ഒരു ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നു കയറുമ്പോൾ ചാക്കുണ്ണിയുണ്ട് മുറ്റത്ത് നിൽക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് പൊതിയുണ്ടായിരുന്നു. അപ്പോൾ അതെവിടെ നിൽക്കട്ടെ, പണയം മുതൽ എടുക്കാൻ വന്നതാണോ അതോ ഇയാൾ വേറെ എന്തെങ്കിലും വന്നതാണോ എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗം എടുത്ത ഭാഗം വീട്ടിൽ നിന്ന് നന്നായിട്ട് വായിച്ച് നോക്കാം. നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ ക്വസ്റ്റ്യൻസ്, ഇത്രയും നമ്മളിപ്പോൾ ആദ്യം എടുത്ത ഭാഗത്തുനിന്ന് തുടങ്ങി ഇപ്പം എടുത്ത് നിർത്തിയിരിക്കുന്ന ഭാഗം വരെയുള്ളത് MCQ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. റഫ് ബുക്കിലാണെങ്കിലും മതി, ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി ആൻസറും നിങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കാം. മറന്നു പോകരുത്, എത്ര എണ്ണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും അത്രയും ക്വസ്റ്റ്യൻ ആൻസർ ഇതിൽ നിന്ന് കണ്ടെത്തുക. നീ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ എല്ലാവരും എത്തുക. ഓക്കേ.